ബ്രഹ്മാണ്ഡ ചലച്ചിത്രം മരക്കാരന് ആർട്ട് വിഭാഗത്തിൽ അവാർഡ് കിട്ടാത്തതിനേക്കാളും ഒരുപാട് പേരെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സിന് 2019 മികച്ച ആർട്ടിനുള്ള അവാർഡ് കിട്ടിയതാണ്. ബ്രഹ്മാണ്ഡ സെറ്റിട്ടിട്ടും മരക്കാരന് കിട്ടാത്ത അവാർഡ് എങ്ങനെ കുമ്പളങ്ങിക്ക് കിട്ടും? കുമ്പളങ്ങിയിൽ എവിടെയാണ് ആർട്ട് വിഭാഗം പണിയെടുത്തത്? ഒരു സെറ്റ് പോലുമില്ലാത്ത ഈ ചിത്രത്തിന് എങ്ങനെ ആർട്ട് വിഭാഗത്തിനുള്ള അവാർഡ് ലഭിച്ചു? ഒരുപാട് പേരെങ്കിലും 2019 ആർട്ട് വിഭാഗത്തിനുള്ള അവാർഡ് കുമ്പളങ്ങിക്ക് കിട്ടിയപ്പോൾ സ്വയം ചിന്തിച്ചതാകണം ഇത്. 2019 മധു സി നാരായണൻ സംവിധാനം നിർവഹിച്ച ഈ ചിത്രം പോയ വർഷത്തെ നിരൂപക പ്രശംസ കൊണ്ടും സാമ്പത്തികമായും വിജയിച്ച വലിയൊരു ചിത്രമായിരുന്നു. ആർട്ട് വിഭാഗം എവിടെയാണ് കുമ്പളങ്ങിയിൽ തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് എന്ന് സ്വയം സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ആർട്ട് എവിടെയാണെന്ന തോന്നലുണ്ടാക്കാത്ത വിധം സിനിമയുടെ സിറ്റുവേഷനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത ആർട്ട് വിഭാഗം അവരുടെ കഴിവ് നിങ്ങളുടെ സംശയത്തിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം സിനിമയിലെ പ്രധാന ഒട്ടുമിക്ക രംഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു തുരുത്തിന് നടുവിലുള്ള വീടും പരിസരവും കംപ്ലീറ്റ് സെറ്റാണ്. പൊട്ടിപ്പൊളിഞ്ഞ പാഴ്ചെടികൾ കയറിയ ഉപയോഗിച്ച് തേഞ്ഞ സാധനങ്ങൾ വീടിന് ചുറ്റും വലിച്ചെറിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന അടിക്കലോ വാറലോ ഇല്ലാത്ത അടുക്കും ചിട്ടയുമില്ലാത്ത കുറേ പേർ ഒരുപാട് നാളായി താമസിക്കുന്ന ഒരു വീട് പോലെ 100% നീതി പുലർത്തി സെറ്റിട്ട ഈ വീട് ആർട്ട് കലയുടെ വലിയൊരു ഉദാഹരണമാണ്. അലക്ഷ്യമായി വീട് ഉപയോഗിക്കുന്ന തന്നിഷ്ടം നടക്കുന്ന ആ ചെറുപ്പക്കാരുടെ സ്വഭാവം പോലെ തന്നെ റിയലിസ്റ്റിക്കായി അലസമാക്കി ഉണ്ടാക്കിയെടുത്ത ആ വീടിൻ്റെ കൃത്രിമത്വം പെർഫെക്റ്റ് ഡീറ്റെയിലായി സൃഷ്ടിച്ചതിനാൽ ഒരു കലാസൃഷ്ടി ആണ് എന്ന് ഒരിക്കലും പ്രേക്ഷകന് മനസ്സിലാവുന്നില്ല. സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം എന്തുകൊണ്ട് കുമ്പളങ്ങിയിലെ ആർട്ട് വർക്ക് മികച്ചതാകുന്നു എന്ന്. കണ്ണിന് ഇമ്പം തരുന്ന, കാഴ്ച വിരുന്ന് സമ്മാനിക്കുന്ന ഭീമാകാരമായ സെറ്റിടലല്ല ആർട്ട് കല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പ്രിമൈസിൽ അതിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന ആർട്ട് വർക്കാണ് മികച്ചത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കോട്ടും സ്യൂട്ടും ഇട്ടവർക്കല്ല വസ്ത്രാലങ്കാര അവാർഡ് കൊടുക്കുന്നത് എന്ന് ചുരുക്കം. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായ മരക്കാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ട്രെയിലർ ലഭ്യമായ വിഷ്വൽസ് വെച്ചുകൊണ്ടാണ് പലരും കുമ്പളങ്ങിയെ വിമർശിക്കുന്നത്. 100% VFX ചെയ്ത മരക്കാരൻ്റെ വിഷ്വൽസ് എങ്ങനെ ആർട്ട് കലയ്ക്ക് അവാർഡ് കിട്ടിയ ചിത്രവുമായി താരതമ്യപ്പെടുത്തുന്നു? ലക്ഷറി ഡിസൈനിങ്ങും വിഷ്വൽ ട്രീറ്റുമല്ല ആർട്ടിൻ്റെ കലാമൂല്യം. സന്ദർഭത്തിനനുസരിച്ച് സെറ്റ് ഒരുക്കുന്നതാണ്. മുറ്റത്ത് അലക്ഷ്യമായി കിടക്കുന്ന പൊട്ടിയ പന്ത് പോലും ആർട്ട് ഡയറക്ടറിൻ്റെ ചിന്തയുടെ ബാക്കി പത്രമാണ്. തൻ്റെ ഉള്ള സമ്പാദ്യം കൊണ്ട് കെട്ടിയ കുടില് പോലും തന്നാലാവുന്ന വിധം കൊട്ടാരമാക്കി സന്തോഷത്തോടെ ജീവിക്കുന്ന സജിയുടെ തേപ്പുകട തൊഴിലാളിയുടെ ഈ വീട് കാണുക. ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം പോലെ തന്നെ ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന, മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഈ വീടിൻ്റെ പുറമെയുള്ള 2 സെക്കൻഡ് ദൃശ്യത്തിനു വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവാക്കുകയല്ല ഇവർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആർട്ട് വിഭാഗത്തിൻ്റെ കഴിവിനുള്ള കയ്യടിയാണ് ഈ ഒരു കുഞ്ഞിരംഗം. സജിയുടെ വീടിൻ്റെ ഉൾവശം കാണിക്കുന്ന ഓരോ രംഗങ്ങളും പോസ് ചെയ്ത് 1 നിമിഷം ചുറ്റുമൊന്ന് നോക്കിയാൽ 1000 ബ്രില്യൻസുകൾ നമുക്ക് കണ്ടെത്താനാവും. സംവിധായകൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് അനുയോജ്യമായ വിധം പ്രൊഡക്റ്റുകൾ സൃഷ്ടിച്ച ആർട്ട് വിഭാഗത്തിൻ്റെ കഴിവുകളാണ് നമുക്കവിടെ കാണാനാവുക. ഈ വെറുമൊരു ഒറ്റ രംഗത്തിലെ ആർട്ട് വിഭാഗത്തിൻ്റെ പണി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഫുട്ബോൾ പ്ലെയറായ ഫ്രാങ്കിയുടെ ഫുട്ബോൾ പ്രേമവും ഒരു നല്ല പ്ലെയറായ അവൻ നേടിയ മെഡലുകളും ഈ കുഞ്ഞു രംഗത്തിൽ ഡീറ്റെയിലായി സംവിധായകൻ കൊടുത്തപ്പോൾ പഴക്കം തോന്നുന്ന മെഡലുകളും ക്ലാരിറ്റി ഇല്ലാത്ത എവിടുന്നോ കിട്ടിയ ഫോട്ടോയും ഉൾക്കൊള്ളിച്ച് ആർട്ട് ഡയറക്ടർ അത്ഭുതം കാണിച്ചിരിക്കുന്നു. ഇനിയും സിനിമയിലെ ആർട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ വെറുതെ പോകുന്നില്ല. കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.